ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഉത്തരാഖണ്ഡിലെത്തിയ മലയാളി പോലീസ് സംഘം മണ്ണിടിച്ചിലിൽ നിന്ന് രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. കനത്ത മഴയും മണ്ണിടിച്ചിലും ഉത്തരാഖണ്ഡിൽ ഇപ്പോഴും തുടരുകയാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്. പോലീസ് സംഘത്തിലെ അംഗമായ വിനോദ് ഇപ്പോൾ നമുക്കൊപ്പം ഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ വിനോദ്, എന്താണ് നടന്നത്? എന്താണ് താങ്കൾക്ക് പങ്കുവെക്കാൻ കഴിയുക അവിടെ നിന്ന്? ആ നമസ്കാരം. ഞങ്ങളൊരു കേസിന്റെ അന്വേഷണ ഭാഗമായിട്ടാണ് കൊച്ചിയിൽ നിന്ന് ധാർശുലയിലെത്തിയത്. നേപ്പാൾ ബോർഡറിലാണ്. അവിടുന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ്. ഇന്നലെ രാത്രി മുതൽ ഇവിടെ കണ്ടിന്യൂസ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു 5 മണിയോടുകൂടിയാണ് ആദ്യത്തെ മണ്ണിടിച്ചിലെ ഞങ്ങൾ പെട്ടത്. അവിടുന്ന് കഷ്ടിച്ചൊന്ന് രക്ഷപ്പെട്ടു. 11 മണിയോടുകൂടി അവിടുന്ന് റിക്കവറായി. വരുന്ന വഴിക്ക് 11:30 അടുത്ത സ്ഥലത്ത് പാറ വീണതാണ്. അതിൽ നിന്നും എന്തായാലും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാൻ പറ്റി. വണ്ടിയുടെ ചില്ലൊന്ന് പൊട്ടി, അത്രയേ ഉള്ളൂ. മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പം രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾക്കൊന്നും നിലവിൽ മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു 13 ദിവസമായിട്ട് ഓൾറെഡി ഈ ഹൈവേ അടച്ചിരിക്കുമായിരുന്നു ലാൻഡ്സ്ലൈഡ് കാരണം. അത് തുറന്നിട്ടൊരു 4-5 ദിവസം ആയിട്ടുള്ളൂ. അതിനിടയ്ക്കാണ് വീണ്ടും ഇപ്പൊ ഈ ഇൻസിഡന്റ് മഴ പെയ്ത് തുടർന്ന് ഉണ്ടായിരിക്കുന്നത്. ശ്രീ വിനോദ് കൃഷ്ണ, ഈ യാത്രക്കിടെ ആയിരുന്നു ഈ രണ്ട് പ്രാവശ്യവും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത്? അതെ, ഞങ്ങള് തിരിച്ച് വരുന്ന വഴിക്കാണ്. ഇവിടത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് തനക്പൂരാണ്. അങ്ങോട്ടുള്ള യാത്രക്കിടയിലാണ് ഈ സംഭവം. ഇപ്പോഴും ഹിമാലയൻ റേഞ്ചിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ കൂടി കഴിഞ്ഞ യാത്ര ചെയ്താൽ മാത്രമേ താഴേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ഈ പാത അടച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അന്വേഷണത്തിനായി അവിടെ എത്തിയപ്പോൾ ആ പാത ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? ഞങ്ങള് കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഇവിടുത്തെ പട്ടാള ഉദ്യോഗസ്ഥന്മാരോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ നമ്മളെ സുഹൃത്തുക്കളായ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിരുന്നു. അപ്പൊ ലാൻഡ്സ്ലൈഡിന്റെ കുറച്ച് ഡേഞ്ചർ ആണെന്നുള്ളവർ അറിയിച്ചിരുന്നെങ്കിലും നമ്മൾ നോക്കാം എന്ന് കരുതിയിട്ട് ആണ് അവിടുന്ന് യാത്ര പുറപ്പെട്ടത്. വന്ന് ഞങ്ങൾ ഇവിടെ എത്തുന്നതിന്റെ 2 ദിവസം മുമ്പ് ഇവിടെ ഹൈവേ തുറന്ന് ഓപ്പൺ ചെയ്തിരുന്നു. പക്ഷെ ഇന്നലെ വൈകിട്ട് മുതലാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീണ്ടും മഴ, ശക്തമായ മഴ തുടങ്ങിയത്. അതിനെ തുടർന്നാണ് ഇപ്പം ഈ രാത്രി ഈ സംഭവം ഉണ്ടായത്. പുലർച്ചോടെയാണ്, ഒരു 5 മണി കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് എല്ലാ പല സ്ഥലങ്ങളിലായിട്ട് ഹൈവേയിൽ തന്നെ ഒരു 10-15 സ്ഥലത്ത് ഇതുപോലെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലായിടത്തും രക്ഷാപ്രവർത്തനം നടന്നു വരുന്നുണ്ട്. എത്ര പേരുണ്ട് നിങ്ങളുടെ സംഘത്തിൽ? നിങ്ങളിപ്പോ യാത്ര തുടരുകയാണോ? അതെ, യാത്രയാണ്. ഞങ്ങൾ 3 പേരാണ് സംഘത്തിലുള്ളത്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ വിനോദ് കൃഷ്ണ. സുരക്ഷിതനായിരിക്കുക. എന്തായാലും കേസന്വേഷണത്തിന്റെ ഭാഗമായി ഉത്തരാഖണ്ഡിലെത്തിയ മലയാളി പോലീസ് ഉദ്യോഗസ്ഥരാണ് മണ്ണിടിച്ചിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത്. വിനോദ് കൃഷ്ണയാണ് സംഘത്തിലംഗം. ഇപ്പോൾ നമ്മളോട് കാര്യങ്ങൾ വിശദീകരിച്ചത്.